വാർത്തകൾ തുടരുന്നു. വേനൽ കടുക്കുമെന്ന് കരുതി കൃഷി ഇറക്കാൻ മടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. വേനലിനും വരൾച്ചയ്ക്കും കരിക്കാൻ പറ്റാത്ത കൃഷിത്തോട്ടം കാണണമെങ്കിൽ തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാല വരെ പോയാൽ മതി. ശാസ്ത്രീയ രീതിയിലൂടെ കൃഷി ചെയ്താണ് വേനലിനെ ഇവിടെ മറികടക്കുന്നത്. വിളഞ്ഞുകിടക്കുന്ന മത്തങ്ങാപ്പാടത്തെയും കത്തിരിക്കാത്തോട്ടത്തെയും ഉണക്കാൻ ഒരു വേനലിനും കഴിയണമെന്നില്ല. കാരണം ഇവയെല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് കൃത്യത രീതിയിലൂടെയാണ്. മണ്ണിൽ തടമെടുത്ത് അതിനു മുകളിൽ ഷീറ്റ് വിരിച്ച് ചെടികൾക്ക് പൈപ്പിലൂടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വെള്ളം എത്തിക്കുന്ന രീതിയാണ് കൃത്യത കൃഷി. വെള്ളമായാലും വളമായാലും അത് കൃത്യമായി വേരിലേക്ക് എത്തിക്കാൻ ഈ ശൈലിയിലൂടെ സാധിക്കും. സാധാരണ രീതിയിൽ നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ ചെറിയ ശതമാനം മാത്രമേ കൃഷിക്ക് ഉപയോഗപ്പെടുന്നുള്ളൂ. ബാക്കിയെല്ലാം പാഴായി പോവുകയാണ്. ഈ അവസ്ഥ ഒഴിവാക്കാൻ കൃത്യത കൃഷിയിലൂടെ സാധിക്കും. നമ്മുടെ ഒരു അനുഭവം വഴി ഏതാണ്ട് 20% മാത്രം വെള്ളം സാധാരണ അപേക്ഷിച്ച് നമുക്ക് ഇതുവഴി മതിയാകും. നമുക്ക് 1 ഏക്കറിന് തന്നെ 1 വർഷത്തിൽ ഏതാണ്ട് 10,000 രൂപയോളം തൊഴിൽ കൂലി 1 സീസണിൽ മാത്രം ലാഭിക്കാനായിട്ട് ഈ വഴി ഈ കൃത്യത കൃഷി വഴി പറ്റും. ധാന്യവർഗ്ഗങ്ങൾ ഒഴികെ മറ്റെല്ലാം ഈ ശൈലിയിലൂടെ കൃഷി ചെയ്യാം. ഇക്കാര്യത്തിൽ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ കാർഷിക സർവകലാശാലയും തയ്യാറാണ്. എന്തായാലും വെള്ളം കിട്ടില്ലെന്ന് കരുതി കൃഷി ഇറക്കാതെ മാറി നിൽക്കുന്നവർക്ക് ആശ്വസിക്കാം. ഈ പ്രശ്നങ്ങളെല്ലാം ശാസ്ത്രീയമായി പരിഹരിക്കാവുന്നതേയുള്ളൂ. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ഷിജു ലക്ഷനൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചായക്കൂട്ടുകളിൽ സ്നേഹം നിറച്ച് വീട്ടമ്മമാർ ചിത്ര പ്രദർശനം നടത്തുന്നു. ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ ചികിത്സാ സഹായത്തിനായി കോഴിക്കോട് സൃഷ്ടി ആർട്ട് ഗ്യാലറിയിലാണ് പ്രദർശനം. സ്നേഹവർണ്ണങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രദർശനം 11 വീട്ടമ്മമാരുടെ കൂട്ടായ്മയാണ്. ചിത്രങ്ങളിലും കരകൗശല വസ്തുക്കളിലുമെല്ലാം കരവിരുതിന്റെ അപൂർവ ചാരുത. വർഷങ്ങളായി ചെയ്തുവരുന്ന കലാസൃഷ്ടികൾ ഒരു വലിയ സാമൂഹ്യ സേവനമായി മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണിവർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ബാധിച്ച പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുകയാണ് ഈ പ്രദർശനത്തിന്റെ ലക്ഷ്യം. പലതരം പെയിന്റിങ്ങുകളും ചിത്രപ്പണികൾ ചെയ്ത തുണിത്തരങ്ങളും ഉണ്ടിവിടെ. ആഭരണങ്ങളിൽ വ്യത്യസ്തത തേടുന്നവർക്കും ഇവിടെ എത്താം. 11 സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഷോ കണ്ടക്ട് ചെയ്യുന്നത്. നല്ലൊരു റെസ്പോൺസാണ് ഉള്ളത്. ഇതിന്റെ ഫണ്ട് ഞങ്ങൾ ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 20 രൂപ മുതൽ 25,000 രൂപ വരെ വില മതിക്കുന്ന സാധനങ്ങൾ കാണാനും വാങ്ങാനുമുള്ള അവസരമുണ്ടിവിടെ. പ്രദർശനം ഈ മാസം 27-ന് സമാപിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. 75-ാം വിവാഹ വാർഷികം എന്ന അപൂർവ ഭാഗ്യത്തിൽ സന്തോഷിക്കുകയാണ് കോട്ടയം കിടങ്ങൂർ കൂടല്ലൂരിലെ സൈമൺ അച്ചായനും ഏലിക്കുട്ടിച്ചേടത്തിയും. പരസ്പരം ആദ്യമായി കാണുന്നത് കല്യാണ ദിവസമാണെന്ന് പറയുമ്പോൾ ഇന്നും ഇവർക്ക് നാണമാണ്. 7.5 പതിറ്റാണ്ട് പിന്നിലേക്ക് കാലം പോയാൽ ഈ ദിവസം 16-കാരനായ സൈമൺ 13-കാരി ഏലിക്കുട്ടിക്ക് മിന്നു ചാർത്തി. ഇട്ടും പുട്ടും തിരിയാത്ത ആ പ്രായത്തിൽ നടന്ന കല്യാണത്തെക്കുറിച്ച് ഇപ്പോൾ ചോദിച്ചാലോ? കൃഷിക്കാരനായിരുന്ന സൈമണച്ചായന്റെ നല്ല പാതി. ഏലിക്കുട്ടിച്ചേടത്തിയെക്കുറിച്ച് അതേ എല്ലാവർക്കും പറയാനുള്ളൂ. മുറുമുറുപ്പിന്റെ ഒരു ശബ്ദം പോലും ഇവർക്കിടയിൽ നിന്ന് ഉയർന്നിട്ടില്ലെന്ന് അടുപ്പക്കാരൊക്കെ പറയും. 8 മക്കൾ, 25 പേരക്കുട്ടികൾ, അവരുടെ 7 മക്കൾ. ഇക്കാലം അത്രയും ദൈവം അനുഗ്രഹിക്കുകയായിരുന്നുവെന്ന് ഈ വൃദ്ധദമ്പതികൾ പറയുന്നു. പോയാൽ മതി, ഇപ്പം തന്നെ നമുക്ക് സന്തോഷമില്ല, ഇനി വലിയ കുഴപ്പമില്ലാതെ പോയാൽ മതി. ആഗ്രഹങ്ങളൊന്നും ഇനി അവശേഷിക്കുന്നില്ലെന്ന് ഇരുവരും ഒരേ സ്വരത്തിൽ അറിയിച്ചു. വിവാഹ ജീവിതത്തിൻ്റെ 100-ാം വാർഷികവും ആഘോഷിക്കട്ടെ എന്ന ആശംസകൾക്ക് നടുവിലാണ് സൈമണച്ചായനും ഏലിക്കുട്ടിച്ചേടത്തിയും. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൽ നിന്നും വകമാറ്റിയ പണത്തിൽ ഒരു ഭാഗം ITI കോർപ്പറേറ്റ് മാനേജ്മെന്റ് പാലക്കാട് യൂണിറ്റിന് തിരികെ നൽകി. 47 കോടി രൂപയാണ് 2 ഘട്ടങ്ങളിലായി മാനേജ്മെന്റ് പാലക്കാട് യൂണിറ്റിന് തിരികെ കൈമാറിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ബയോമെട്രിക് സെൻസസ് പദ്ധതിക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാലക്കാട് യൂണിറ്റിന് നൽകിയ പണം നേരത്തെ ITIയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് വകമാറ്റിയിരുന്നു. പദ്ധതിക്കായി അനുവദിച്ച 801 കോടി രൂപയുടെ 50% അതായത് 479 കോടി രൂപയാണ് ഇത്തരത്തിൽ വകമാറ്റിയത്. ഇതേ തുടർന്ന് കേരളം ഉൾപ്പെടെയുള്ള 15 സംസ്ഥാനങ്ങളിൽ ബയോമെട്രിക് പദ്ധതി തടസ്സപ്പെട്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ പാലക്കാട് യൂണിറ്റിലെ ജീവനക്കാർ ഒന്നടങ്കം സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് വകമാറ്റിയ പണത്തിന്റെ ഒരു ഭാഗം മാനേജ്മെന്റ് ഇപ്പോൾ തിരികെ നൽകിയിരിക്കുന്നത്. വേതനം നൽകുന്നതിനും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ചെലവുകൾക്കുമായി വകമാറ്റിയ പണത്തിൽ 47 കോടി രൂപയാണ് തിരികെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഈ പണം തിരികെ കിട്ടിയതുകൊണ്ട് മാത്രം നിലച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന പ്രതീക്ഷ ITI ജീവനക്കാർക്കില്ല. വകമാറ്റിയതിന്റെ 10% മാത്രമേ തിരികെ കിട്ടിയിട്ടുള്ളൂ എന്നതാണ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നത്.
എങ്കിലും പദ്ധതി പൂർണ്ണമായും നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ പണം കൊണ്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സി കെ രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. വീണ്ടും ആണവ പരീക്ഷണം നടത്തുമെന്ന ഉത്തരകൊറിയയുടെ പ്രഖ്യാപനം. മൂന്നാമത് ആണവ പരീക്ഷണത്തിന് തയ്യാറെടുത്ത് വരികയാണെന്നും അമേരിക്കയെ ആക്രമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദീർഘദൂര റോക്കറ്റുകൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മേധാവി കൂടിയായ കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ അറിയിച്ചു. നേരത്തെ 2006-ലും 2009-ലും ഉത്തരകൊറിയ ആണവ പരീക്ഷണം നടത്തിയിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് 35 വർഷം കഠിന തടവ്. ശിക്ഷ വിധിച്ചത് ഷിക്കാഗോ ഡിസ്ട്രിക്ട് കോടതി. കമലഹാസന്റെ ബിഗ് ബജറ്റ് ചിത്രം വിശ്വരൂപം ഇന്ന് കേരളത്തിൽ പ്രദർശനത്തിനെത്തും. 100 കേന്ദ്രങ്ങളിൽ റിലീസ്, എ ക്ലാസ് തിയേറ്ററുകൾ പ്രദർശിപ്പിക്കില്ല. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ പ്രചാരണ യാത്രയ്ക്കൊരുങ്ങുന്നു. അന്തിമ തീരുമാനം ഇന്നത്തെ KPCC യോഗത്തിൽ. ഏഷ്യാനെറ്റ് ന്യൂസ് പ്രൗഡ് ടു ബി അൻ ഇന്ത്യൻ പരിപാടിക്ക് ഇന്ന് തുടക്കം. വിദ്യാർത്ഥികളുടെ സംഘം യുഎഇയിൽ നിന്ന് ദില്ലിയിലെത്തി. തലസ്ഥാനത്തെ കവർച്ച കേസുകളിലെ പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ആഭ്യന്തരമന്ത്രി. ബണ്ടിച്ചോറിനെ പിടികൂടിയെന്ന് കർണാടകം ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ലെന്നും മന്ത്രി. കോപ്പ ഡെൽ റേ സെമിയിൽ ബാഴ്സലോണ റയൽ മാഡ്രിഡ് പോരാട്ടം. ക്വാർട്ടറിൽ ബാഴ്സ തോൽപ്പിച്ചത് മലാഗയെ.